പാട്ടുകാരൻ പഠിച്ച് അവനൊരു അത്യാവശ്യം രംഗത്ത് പ്രയോഗിക്കുന്ന അവസ്ഥ എത്തിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗായകൻ്റെ ശബ്ദ സ്വാധീനത്തിനനുസരിച്ച് അവൻ്റെ സംഗതികൾക്ക് വലിപ്പചെറുപ്പങ്ങൾ വരും. എൻ്റെ ശബ്ദം എനിക്ക് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റും, അതനുസരിച്ച് എൻ്റെ പ്രയോഗരീതി എന്നിലേക്ക് ചുരുങ്ങും. അങ്ങനെയാണ് ഞാൻ ഒരു 90% ആളുകളും ഞാൻ നേരിൽ കണ്ടിട്ടുള്ള. ഇതിനതീതനാണ് ഗംഗാരാശാൻ ശബ്ദ സ്വാധീനത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു സംഗതി വരാത്ത പ്രശ്നങ്ങളോ അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ ആശാന് ഏറ്റവും അവസാനം പാടുമ്പോൾ പോലും ഏറ്റവും മുകളിൽ മേൽസ്ഥായിൽ ഷഡ്ജം വരെ പോകാനും ഏത് സംഗതി ഒരു സംഗതി ഉപേക്ഷിക്കുക, ഇപ്പം ആ എന്താ പറയുക, ഞാനവിടെ എത്തിപ്പെടുന്നില്ല അതുകൊണ്ട് ആ സംഗതി അങ്ങോട്ട് ഉപേക്ഷിക്കാന്നുള്ളത് ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പാട്ടാണ് ആശാൻ. അതാ ഈ നമുക്ക് പ്രയോഗങ്ങളെല്ലാം ആശാൻ സംഗീത പദ്ധതി അനുസരിച്ചിട്ടുള്ള ഏറ്റവും സുഗമമായ ഗമകത്തിൽ കൂടുതൽ തന്നെയാണ് ആശാൻ പാടുന്നത്. ശമ്പാംഗസ്വാമിയുടെ ശൈലിയിലുള്ള ഒരു തമിഴ്നാടൻ തമിഴ് സംഗീതം തന്നെയാണ് ആശാൻ പ്രയോഗിക്കുന്ന ആശാൻ്റെ സംഗീതം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് തോന്നുന്നു ഒരു ശബ്ദം സ്വാധീനത്തിൻ്റെ പേരിൽ ഒരു സംഗതി കുറയ്ക്കാനോ കൂട്ടാനോ ആശാൻ ഒരു ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്തൊരു ആലാപന ശൈലിയാണ് ആശാൻ. അതുകൊണ്ടാണ് അത് ശിഷ്യന്മാരിൽ കൂടെയോ മറ്റുള്ളവരിൽ കൂടെയോ അത് ഫോളോ ചെയ്യാൻ പറ്റാതെ. എനിക്ക് തോന്നിയിട്ടുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്നാമത് നമ്മൾക്ക് സ്ഥിരം കേട്ടുകേൾപ്പുള്ള ഒരു ശൈലിയിൽ നിന്ന് മാറിയിട്ട് ഒരാസ്വാദനം ആസ്വദിക്കാൻ ബുദ്ധിമുട്ടില്ല. എൻ്റെ ആസ്വാദനത്തിന് തടസ്സം അല്ലെ വിഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു പ്രയോഗമാകുമ്പോൾ എനിക്ക് ചിന്തിക്കേണ്ടി വരും അതെന്താണെന്ന് ആലോചിക്കേണ്ടി വരും. ഇത് നേരിട്ടൊരു കൊക്കക്കോള കുടിക്കുന്ന അതേ ഇതിൽ നമ്മളിലേക്ക് നേരിട്ട് സംഗീതം എത്തിക്കാൻ അനവധി ആളുകളുള്ളപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അത് എന്തുകൊണ്ട് ശിഷ്യന്മാർ ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിന് മാർക്കറ്റിങ് വളരെ കുറവാണ്. അതായത് ഇന്നത്തെ പെട്ടെന്നുള്ള ജീവിത പ്രശ്നങ്ങളിൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഈ ഗംഗാരാശാൻ്റെ സംഗീതം ആശാൻ്റെ ആദ്യ ശിഷ്യന്മാർ പോലെ ഇന്നുള്ള ഏറ്റവും അവസാന ശിഷ്യന്മാർ പോലും ആരും അത് കൊണ്ടു നടക്കുകയോ അനുകരിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്നും സാധ്യമല്ല, രണ്ടാമത്തത് അതിന് ശ്രമിക്കാത്തതിൻ്റെ കാരണം ഇത് പെട്ടെന്നൊരാളിലേക്ക് ഒരു ഒന്നും സാധാരണ ഒരു ആസ്വാദനയിലേക്ക് ഇത് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. ആസ്വാദനവും അതേപോലെ തയ്യാറെടുത്താൽ മാത്രമേ ആ സംഗീതം ആസ്വദിക്കാൻ പറ്റൂ. സങ്കടവും ദേഷ്യവും സന്തോഷവും എല്ലാം ആ കഥകളി എന്ന മാധ്യമത്തിൽ കൂടെ ഒരു ഇപ്പം നമുക്ക് തുറന്നു പറയാൻ പാടില്ല. കർണൻ കരയുമ്പോൾ പോലും ഗംഗാരാശാൻ്റെ പാട്ടിൽ കൂടെയുള്ള കർണൻ കരഞ്ഞ് എന്തി മന്മാനസ അല്ലെങ്കിൽ മറ്റുള്ള പദങ്ങൾ പാടുമ്പോൾ അതിനൊരു കഥകളിത്വം വരുന്നുണ്ട്. ഗംഗാരാശാൻ്റെ സംഗീതത്തിൽ കഥകളി വിട്ടിട്ടൊരു കഥാപാത്രം ഒരു അതിനേക്കാളും താഴ്ന്ന തരത്തിലേക്കുള്ളൊരു കഥാപാത്രത്തെ പറ്റി ആശാൻ ചിന്തിച്ചിട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഏത് കഥാപാത്രത്തിന് വേണ്ടി പാടുകയാണെങ്കിലും അത് കഥകളി എന്ന മാധ്യമം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളൊക്കെ പഠിക്കുന്ന ഇപ്പം ഈ നരകാസുരൻ്റെ അല്ലെങ്കിൽ ഉത്ഭവൻ്റെ ആവണമെന്നൊക്കെ പറഞ്ഞ പോലെ ആ ഗൗരവത്തിൽ തന്നെയാണ് ആശാൻ്റെ സംഗീതം. അതും ഈ ആസ്വാദകരുടെ ഒരു കൃത്യമായി ആസ്വദിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പോരായ്മ ആയിരിക്കാം, സംശയമില്ലാത്ത കാര്യം. കാരണം ഗംഗാരാശാൻ്റെ എല്ലാ പ്രയോഗങ്ങളും ആ കഥകളി എന്ന മാധ്യമത്തിൽ നമ്മൾ എന്തൊക്കെ വില അതിനെന്തൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ഇപ്പം ഒരു വേഷം അരങ്ങത്തേക്ക് വരുമ്പോൾ ആ സ്ഥായി പിടിച്ച വേഷക്കാരൻ വരുന്ന അതേ സ്ഥായിയിലുള്ള രാഗവും ഏത് രീതിയിലാണ് ആ ആട്ടക്കഥാകാരൻ എഴുതിയതും ഏത് രീതിയിലാണ് അത് ചിട്ട ചെയ്തിട്ടുള്ളതും ആ ഗൗരവം ഉൾക്കൊണ്ടിട്ട് ആശാൻ മാത്രമേ ആദ്യാവസാനം പാടുള്ളൂ. അതിപ്പം മന്ദശ്ലോകം പോലെ ധനാശി വരെ ആശാൻ ആ ഗൗരവം ഉൾക്കൊണ്ടിരുന്നു. പിന്നെ ഇന്ന രാഗമാണ് ആശാൻ ഫേവറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കർണാടക സംഗീതത്തിലെ ഒരുപാട് വാഗ്ഗേയകാരന്മാരുടെ കാര്യം പറയുമ്പോൾ പോലും ഇന്ന രാഗയാളുടെ ഗേമാണ് മറ്റേ ആശാൻ്റെ ഇന്ന രാഗം ഭൈരവിയാണ് ഗേമം അല്ലെ തോടിയാണ് ഗേമം അങ്ങനെ പറയാൻ ഒരു നിർവാഹമില്ലാത്തൊരു വ്യക്തിയാണ്. ഏത് രാഗം പാടിയാലും അതിൻ്റെ സത്ത് മുഴുവൻ ഉൾക്കൊണ്ട് അത് എവിടുന്നാണ് തുടങ്ങണേ ഏത് ഭാഗത്തു നിന്നാണ് ആശാൻ
യമുന കല്യാണിക്കൊക്കെ നമുക്കൊരു സ്ഥിരം പാറ്റുണ്ട്. കൃഷ്ണ നീബാണനന്ദ ഇങ്ങനെയാണ്. ഞാൻ ഒരാളെ ഇതായിട്ട് പറയല്ലോ, ആശാന അത് എവിടുന്ന തുടങ്ങണമെന്ന് നമുക്ക് കുറേ നേരം രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടി. ആ അതിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയെന്ന് മനസ്സിലാവും. അതൊന്നും ആർക്കും സ്വപ്നം കാണാൻ പറ്റാത്തുള്ളൂ. ഈ ഇന്ന രാഗത്തിന് ഇന്ന ഭാവം എന്നൊക്കെ ആരെങ്കിലും അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അതൊന്നും ഒന്നും അല്ല എന്നുള്ള അവസ്ഥ. ഏത് രാഗത്തിൽ? ഞാൻ ഒരിക്കൽ ആശാന്റെ നാട്ടില് രണ്ടാം ദിവസം കാട്ടാളിന് പാടിയപ്പോ ആഹന്ത ദൈത ആഹന്ത ദൈത ദയാസിന്ധു എന്നുള്ളത് ദർബാറിൽ പാടി. ീജത്വം വിട്ടൗചിത്യം ഞാനാശുത്വം പൂണ്ടാചരിവൻ ആഹന്തയാസിന്ധു നീയ അപകായയാസീകതം. ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ മോഹനവത്തിൽ പ്രഭാതത്തിൽ വീണു ഞാൻ മുഹുരവീമുറായി. ഇതൊന്നും നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത അതിനവ അത് കറക്റ്റ് സൂട്ടാണ് അവിടെ.